ഇപ്പം മിക്സി വർക്ക് ചെയ്യണില്ല, കംപ്ലയിൻ്റ് ആണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ വലിച്ചെറിഞ്ഞ് കളയുക, ഒന്നും വേണ്ട. വെറും 15 രൂപ മതി നമുക്കിത് വർക്ക് ചെയ്യിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ സുജാതയുടെ ഒരു മിക്സിയാണ്, അടിപൊളി മിക്സിയാണ്, കുറേ വർക്ക് ചെയ്ത സാധനമാണ്. പക്ഷെ ഇപ്പോൾ സാധനം വർക്ക് ചെയ്യുന്നില്ല, കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അത് ഇങ്ങനെ പ്ലഗിൽ നിന്നൊക്കെ ഊരിയിടാം, തിരിച്ചിങ്ങനെ വെച്ചിട്ട് 1, 2, 3, 4 സ്ക്രൂ ഉണ്ട്. അപ്പോൾ സ്ക്രൂവൊക്കെ നമുക്ക് ഒന്ന് അഴിച്ചെടുക്കാം. സ്ക്രൂവൊക്കെ അഴിച്ചിട്ട് എന്താണ് ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നോക്കാം. അപ്പോൾ മിക്കവരും ഇത് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് കളയും. ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള മിക്സിയൊക്കെ എടുത്ത് കളയേണ്ട വല്ല ആവശ്യമുണ്ടോ? നിസ്സാരമായിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. കുറേ നാളായിട്ടിരിക്കണേ ഇതൊക്കെ അഴിയാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ സ്ക്രൂവൊക്കെ അവിടെ അഴിച്ച് മാറ്റട്ടെ. ഒരെണ്ണം മാത്രം അഴിയാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് അതിന് നമുക്ക് പവർ വയറൊക്കെ നോക്കാം. വേറെ കുഴപ്പമൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടം വരെ കറണ്ടൊക്കെ വരേണ്ടത്, ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്തെങ്കിലും ലൂസ് ഉണ്ടെന്നൊക്കെ നോക്കണം കേട്ടോ. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ക്ലാവും കാര്യങ്ങളൊന്നും അങ്ങനെ കാണുന്നില്ല. ചെറിയൊരു ലൂസ് ഉണ്ട്. അപ്പോൾ പ്ലെയർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാം. അധികം ടൈറ്റ് ചെയ്യേണ്ട, കയറൂല. പക്കായിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ലൂസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ, വലിയ വിഷയമൊന്നുമില്ല. പിന്നെ വരുന്നത് കാർബൺ ബ്രഷാണ്. ഈ കാർബൺ ബ്രഷ് വരുന്നത് ഈ രണ്ട് സൈഡിലാണ്. അപ്പോൾ ഇതിൻ്റെ കാർബൺ ഏകദേശം തീരാനായിട്ടെന്ന് തോന്നുന്നു, കാരണം കരിഞ്ഞൊരു സ്മെല്ലുണ്ട്. അപ്പോൾ അത് ബ്രഷ് ഊരിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ഇതുണ്ട്, ഇതിങ്ങനെ പ്രസ് ചെയ്യാം. നേരെ ഇങ്ങനെ മുകളിലേക്ക് വെക്കാം. നേരെ ഇങ്ങനെ മുകളിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സ്പ്രിംഗ് ഉൾപ്പെടെ സാധനം ഊരി വരും. അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്മൾ കാർബൺ ബ്രഷ് ഊരിയെടുത്ത്, ഈ സൈഡിലെ കുഴപ്പമില്ല, ഇപ്പുറത്തെ സൈഡിൽ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി പോകുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടാവില്ല. ഇപ്പുറത്തെ സൈഡിലെ കാർബൺ ബ്രഷ് തീർന്ന് അതിൻ്റെ ഇതൊക്കെ പോയി, സാധനമൊക്കെ പോയി. അപ്പോൾ അതിൻ്റെയാണ് വിഷയം വന്നേക്കണത്, അതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിൻ്റെ ബ്രഷ് രണ്ടും പുതിയതിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ രണ്ട് പുതിയ ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 15 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 15 രൂപ കൊണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കണമെന്ന് പറയുന്നത് കൊണ്ടാണ് കേട്ടോ. ഈ ബ്രഷിൻ്റെ ലെങ്ത്ത് നോക്കിയാൽ ഇത് ഇത്ര ഉണ്ട്, ഇത് ഒരു കാൽ ഭാഗം പോയിട്ടുള്ളൂ. പക്ഷേ ഒരു സൈഡിലെ ബ്രഷ് ഫുള്ള് പോയി. നമുക്ക് എന്തായാലും ഇതിനുള്ളിലേക്ക് ബ്രഷ് കയറ്റിയിടാം. നമ്മൾ ഇതിപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യണമെങ്കിൽ സാധനം നന്നായിട്ട് ഒന്ന് അമർത്തി പിടിക്കണം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് അമർത്തി പിടിച്ചിട്ട് ഈ സാധനം കണ്ട ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഇതിങ്ങനെ പ്രസ് ഇതിവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം. എന്താടാ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഇങ്ങോട്ട് കെട്ടി കൊടുക്കാം. ലോക്കായി. ഇപ്പം ഈ സൈഡ് ലോക്കായിട്ടുണ്ട്. ഇനി ഇപ്പുറം സൈഡിൽ ഇടണം. അപ്പം നമ്മൾ പഴയ കാർബൺ ബ്രഷൊക്കെ മാറ്റി രണ്ട് സൈഡും ബ്രഷൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചിട്ട് നമുക്ക് പിന്നീട് സ്ക്രൂ ഒക്കെ ഇടാം. ജസ്റ്റ് ഒന്ന് നോക്കാം, കാരണം വർക്ക് വെച്ച് നോക്കിയിട്ട് സ്ക്രൂ ഇടാം. പ്ലഗിൽ വയറ് കുത്താം. ഇത്ര നേരം പ്ലഗിൽ നിന്ന് വയറൊക്കെ ഊരിട്ടേക്കണേ ഇരുന്നതേ. ഓക്കെ, ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നിസ്സാരമായിട്ട് നമ്മൾ കണ്ടാൽ വെറും 15 രൂപ മാത്രം മുടക്കി ഈ സംഭവം റെഡിയാക്കി എടുത്താണ്. അപ്പോൾ ഇതിലും വലിയ പണിയൊക്കെ വന്നെയാണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.